പോയി നിൽക്കുന്ന ഈ സ്വർഗം എവിടെയാണെന്നറിയോ? ഞാനിപ്പോ കാശ്മീരിലെ ദൂത് പത്രിയിലാണ്. ദൂത് പത്രി, അധികം ആരും കേട്ടിരിക്കാൻ ഇടയില്ലാത്തൊരു പേര്. ഭൂമിയിലെ സ്വർഗമാണ് കാശ്മീരെങ്കിൽ കാശ്മീരിലെ സ്വർഗമാണ് ദൂത് പത്രി. ഗുൽമാർഗ്, പഹൽഗാം, സോൻമാർഗ് തുടങ്ങിയ സ്ഥലങ്ങളെ പോലെ അത്ര അറിയപ്പെടാത്തതും എന്നാൽ ഇപ്പോൾ പതിയെ ജനശ്രദ്ധ ആകർഷിച്ചു വരുന്ന ഒരു ഓഫ് ബീറ്റ് ലൊക്കേഷനാണ് ദൂത് പത്രി. കാശ്മീർ സീരീസിന്റെ ഫൈനൽ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വൈകിട്ട് 3 മണിക്ക് ഞങ്ങളുടെ റിട്ടേൺ ഫ്ലൈറ്റ് ആണ്. പക്ഷേ നമ്മൾ ഇന്നും കറക്കാം കേട്ടോ. വാലി ഓഫ് മിൽക്ക് എന്നറിയപ്പെടുന്ന ദൂത് പത്രയുടെ എൻട്രി ഗേറ്റാണിത്. ജമ്മു കാശ്മീരിലെ ബഡ്ഗാം ജില്ലയിലെ ഖാൻ സാഹിബ് പ്രദേശത്താണ് ദൂത് പത്രി താഴ്വര സ്ഥിതി ചെയ്യുന്നത്. ശ്രീനഗറിൽ നിന്നും വെറും 40 കിലോമീറ്റർ അകലെയുള്ള ദൂത് പത്രി നമുക്കൊരു വൺ ഡേ ട്രിപ്പ് ലൊക്കേഷനായിട്ട് തിരഞ്ഞെടുക്കാവുന്നതാണ്. ശ്രീനഗറിൽ നിന്ന് ഞങ്ങൾ രാവിലെ ഒരു 6:30 ഇറങ്ങിയത്. ഏകദേശം 2 മണിക്കൂർ എടുത്തുകൊണ്ട് നമ്മൾ ദൂത് പത്രിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ശ്രീനഗർ ടു ദൂത് പത്രി ഡ്രൈവ് ചെയ്യാനൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. വിന്റർ സീസണിൽ ശരിക്കും ഒരു വിദേശ രാജ്യം പോലെയാണ് നമുക്ക് തോന്നിക്കുന്നത്. ഇനി സമ്മർ സീസണിലാണ് വരുന്നതെങ്കിൽ വരുന്ന വഴി നിറയെ ആപ്പിൾ തോട്ടങ്ങൾ കാണാൻ പറ്റും. അങ്ങനെ ഫൈനലി നമ്മൾ ദൂത് പത്രി എത്തിയിരിക്കുകയാണ്. ഈ ഒരു പോയിന്റിൽ നിന്ന് വിന്റർ സീസൺ ആയതുകൊണ്ട് ATV-യിലോ പോണിയെടുത്തോ നമുക്ക് മുകളിലേക്ക് പോകേണ്ടി വരും. നമ്മൾ ATV-യിലാണ് പോകുന്നത്. ഒരാൾക്ക് 2500 രൂപയാണ് ചാർജ് വരുന്നത്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ATV-യിൽ കയറണമെന്ന്. ആൻഡ് ഫൈനലി കാശ്മീർ വന്നിട്ട് ഏറ്റവും അവസാനത്തെ ദിവസം അത് സാധിച്ചു കേട്ടോ. ഫസ്റ്റ് ടൂറിസ്റ്റ് ആണ് ഞങ്ങൾ. അതിൻ്റെ ഒരു വലിയ പ്രിവിലേജ് ആണ് ഒട്ടും തിരക്കില്ലാത്ത ഈ വഴി. ഈ വഴിയിൽ നിറയെ ദേവദാരു മരങ്ങളും പൈൻ മരങ്ങളും ഉണ്ടോ. പീർപഞ്ചൽ മലനിരകളുടെ ഒരു പാട്ടാണ് ദൂത് പത്രി. പീക്ക് വിന്റർ സീസണിൽ ഈ എൻറ്റയർ ഏരിയ മഞ്ഞിൽ മൂടിക്കിടക്കുകയായിരിക്കും. സമ്മർ സീസണിലാണ് വരുന്നതെങ്കിൽ നിറയെ പച്ചപ്പും ഗ്രീൻ മെഡോസും വൈൽഡ് ഫ്ലവേഴ്സും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ ദൂത് പത്രി വാലിയുടെ ടോൾ ഗേറ്റ് കടന്നിരിക്കുകയാണ്. ഇവിടെ മോർണിംഗ് ടൈം ആയതുകൊണ്ട് ആരുമില്ല. എന്ത് സ്ഥലമല്ലേ ഇത്! നമ്മളും പ്രകൃതിയും മാത്രം. ഈ കാശ്മീർ യാത്രയിൽ ദൂത് പത്രി ഞങ്ങളുടെ പ്ലാനിൽ ആക്ച്വലി ഉണ്ടായിരുന്നില്ല. ഞാനായിട്ട് കൊണ്ടുവന്ന ഒരു പ്ലാനാണ് ദൂത് പത്രി. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് ആകെ 4 പേര് മാത്രമാണ് ഈ യാത്രയിലുള്ളത്. പക്ഷേ ഈ വീഡിയോ കണ്ട് അവരെന്നെ ഓടിക്കുന്നുള്ളത് ഉറപ്പാണ്. കാശ്മീരിന്റെ ഏറ്റവും റോ ആയിട്ടുള്ള സൗന്ദര്യമാണ് നമ്മളിപ്പോ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. വിന്റർ സീസണിൽ ഏതൊരു യൂറോപ്യൻ രാജ്യങ്ങളെക്കാളും സുന്ദരമാവുന്ന ഇന്ത്യയിലെ ഒരു സ്ഥലമാണ് ദൂത് പത്രി. ഇരുവശങ്ങളിലും നമ്മൾ ഈ കാണുന്നത് മെഡോസ് ആണ്. ആക്ച്വലി ഇപ്പൊ പൂർണ്ണമായിട്ടും മഞ്ഞിൽ മൂടിക്കിടക്കുകയാണ്. വലിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളോ സാഹസിക വിനോദങ്ങളോ ഇപ്പോൾ ഇവിടെ ഇല്ല കേട്ടോ. ടൂറിസം വികസനത്തിനും അഡ്വഞ്ചർ ആക്ടിവിറ്റീസിനും നല്ല സ്കോപ്പുള്ള ഒരു സ്ഥലമാണ് ദൂത് പത്രി. ഭാവിയിൽ അതൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ.
ദായി കാണുന്നതൊക്കെ ആട്ടിടയന്മാരുടെ വീടുകളാണ്. ദൂത് പത്രിയിലെ സ്ഥിരമായ ജനവാസ കേന്ദ്രങ്ങളില്ല. വേനൽക്കാലമാകുമ്പോൾ ബഡ്ഗാം ജില്ലയിലെ ഇടയന്മാർ ഇവിടേക്ക് കാലികളെ മേയ്ക്കാനായി കൊണ്ടുവരികയും ഒരു ഏകദേശം 6 മാസത്തോളം താമസിക്കുകയും ചെയ്യും. വേനൽക്കാലത്ത് പറയുകയാണെങ്കിൽ നിറയെ ആടുകളും ആട്ടിടയന്മാരും അവരുടെ വീടുകളൊക്കെ നമുക്ക് സന്ദർശിക്കാൻ പറ്റും. ഈ റൈറ്റ് സൈഡിൽ നമ്മൾ കാണുന്നത് ഹട്ട്മൻ്റ് ഏരിയയാണ്. ഇവിടെ വരുമ്പോൾ സ്റ്റേ ചെയ്യണമെന്ന ആഗ്രഹമുള്ളവർക്ക് ഒരേ ഒരു ഓപ്ഷനാണുള്ളത്. ജമ്മു ആൻഡ് കാശ്മീർ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ഒരുപാട് ടൈപ്പ് ഓഫ് അക്കോമഡേഷൻ ഇവിടെ അവൈലബിൾ ആണ്. ഇത് നമുക്ക് അവരുടെ സൈറ്റിൽ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും. ഒരു വണ്ടിയുടെ ഏകദേശം പൂർണ്ണമായിട്ട് മഞ്ഞിൽ മൂടിക്കിടക്കുന്നത് ഉണ്ടോ? ഭക്ഷണം കഴിക്കാനായിട്ട് കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഇവിടെയുണ്ട്, പക്ഷേ ഇപ്പോൾ മോർണിംഗ് ടൈം ആയതുകൊണ്ട് ഒന്നും തുറന്നിട്ടില്ല. നമ്മൾ റൈറ്റ് സൈഡിൽ ആക്ച്വലി കാണുന്നത് പച്ച പുൽമേടുകളൊക്കെ ആയിട്ടുള്ള ഒരു പാർക്കാണ് കേട്ടോ. ക്യാമ്പിങ്ങിനായിട്ട് ദൂത്പത്രിയിൽ നല്ല ഭംഗിയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്, പക്ഷേ ടെൻറ്റും മറ്റു ഉപകരണങ്ങളെല്ലാം സ്വന്തമായി കൊണ്ടുവരണം. ക്യാമ്പിംഗ് സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ടൂർ ഓപ്പറേറ്ററും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല കേട്ടോ. സമ്മർ ടൈമിലാണ് വരുന്നതെങ്കിൽ ഇവിടെ വരെ വണ്ടി വരും കേട്ടോ. ഇതൊരു പാർക്കിംഗ് ഏരിയ ആണ്. ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേക്കും കനത്ത മഞ്ഞുവീഴ്ച തുടങ്ങിയിരുന്നു കേട്ടോ. നമുക്ക് ഈ കാശ്മീർ യാത്രയിൽ പലയിടത്തും വെച്ച് മഞ്ഞുവീഴ്ച കിട്ടിയെങ്കിലും ഇതുപോലൊരു മഞ്ഞുവീഴ്ച കിട്ടിയിട്ടില്ല കേട്ടോ. അത്രയ്ക്ക് ഹെവി സ്നോഫാൾ ആണ്. ഇവിടെ എന്താ മഞ്ഞണ്ടാ? മൊത്തം മൊത്തം ലവ് ആണ്, ഫുൾ ലവ് ഓൺ ഐസ്. അനു ഞാൻ പറഞ്ഞ കാശ്മീർ സൺ ലവ്. ആ ഞാൻ നോക്കി ഇതാണ പറയുന്നത്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡായിരുന്നു. ഒരു ജെർക്കിങ്ങും കാര്യങ്ങളും ഒന്നും ഉണ്ടായില്ല. ഏത് പ്രായക്കാർക്കും ധൈര്യമായി കയറാം. ബാത്റൂമിൽ പോകാനായിട്ടുള്ള പരാക്രമങ്ങളാണ് ഈ കാണുന്നത്. ഈ സ്ഥലമൊക്കെ നോക്കിയേ, ഏതൊരു വിദേശ രാജ്യത്തിനേക്കാളും ഭംഗിയാണ് നമ്മളുടെ സ്വന്തം നാട്. ഏതോ ഒരു സിനിമാ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. കാശ്മീരിന്റെ ഈ ഒരു മുഖം, ഈ ഒരു റോ ബ്യൂട്ടി നമുക്ക് ഈ യാത്രയിൽ ഫസ്റ്റ് ടൈമാണ് കിട്ടുന്നത്. ദൂത്പത്രിയിലെ ഫേമസ് ട്രക്കിംഗ് സ്പോട്ടുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പല സ്ഥലത്തേക്കും ഗൈഡഡ് ട്രക്കുകൾ ഇവിടെ ഉണ്ട്. നമ്മളിപ്പോ ശാലിഗംഗ നദി കാണാൻ പോവുകയാണ്. മഞ്ഞിലൂടെ ചെറിയൊരു ഇറക്കവും നടത്തമൊക്കെ ഉണ്ട് നദി കാണാനായിട്ട്. ഞങ്ങളിങ്ങനെ സൂക്ഷിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ട്രക്കിംഗ് സ്പോട്ടുകളാണ് ഇവിടെ എല്ലായിടത്തും. ഇതിപ്പോ വിന്റർ സീസൺ ആയതുകൊണ്ട് നമുക്ക് അധികം ദൂരേക്കൊന്നും പോകാൻ പറ്റില്ല. മാക്സിമം ഞാൻ പോകാൻ പറ്റുന്നിടത്തോളം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ശരിക്കും സ്വർഗത്തിലെത്തിയ ഒരു ഫീലാണ് ഇവിടെ നിൽക്കുമ്പോൾ. എന്താ ഭംഗിന്ന് പറഞ്ഞറിയിക്കാൻ, വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സൗന്ദര്യമാണ് ഈ ഒരു പ്രത്യേക പ്രദേശത്തിന്. ഇത് ടോട്ടലി അൺഎക്സ്പ്ലോർഡ് ആണ്, അൺടച്ച്ഡ് ആണ്, ഭയങ്കര റോ ആണ്.
ഇതാണ് ഷാലി ഗംഗാ നദി. വാലി ഓഫ് മിൽക്ക് എന്നാണ് ദൂത് പത്രി അറിയപ്പെടുന്നത്. അതിന് പിന്നിൽ ഒരു ചെറിയ കഥയുമുണ്ട്. പ്രശസ്ത കാശ്മീരി സെയിന്റ് ആയിട്ടുള്ള ഷെയ്ഖ് നൂർദിൻ നൂറാനി ഇവിടെ പ്രാർത്ഥിക്കാനായി എത്തുമായിരുന്നു. ഒരിക്കൽ പ്രാർത്ഥനയ്ക്ക് മുമ്പുള്ള ചടങ്ങുകൾക്കായി താഴ്വരയാകെ അദ്ദേഹം വെള്ളം തേടി നടന്നു. പക്ഷേ ഒരു ജലാശയം പോലും കണ്ടെത്താനായില്ല. ആ സമയത്ത് അദ്ദേഹം തൻ്റെ വടിയെടുത്ത് നിലത്ത് കുത്തി. കുത്തേറ്റ ഭൂമിയിൽ നിന്ന് പാലുറവയായി ഒഴുകി വരുവാൻ തുടങ്ങി. എന്നാൽ പ്രാർത്ഥനയ്ക്കായി പാൽ ഉപയോഗിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അപ്പോൾ പാല് സ്വയം പാലുപോലെ ഒഴുകുന്ന വെള്ളമായി മാറി എന്നാണ് കഥ. ശരിക്കും എയർപോർട്ടിൽ നിന്ന് ഏറ്റവും എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നോ കവേർഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ദൂത് പത്രി. പക്ഷേ നമ്മുടെ മലയാളികളെ ഏറ്റവും കുറവ് വരുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് സോൺമാർഗും ഗുൽമാർഗിൻ്റെ ഒക്കെ കൂടെ ഈ കാണുന്ന മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദൂത് പത്രി കൂടി ആഡ് ചെയ്യാല്ലേ. അതെ, സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ഒരു 9000 അടി മുകളിലാണ് കേട്ടോ ഇത് സ്ഥിതി ചെയ്യുന്നത്. മെയിനായിട്ട് ഇത് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് ഒന്നില്ലെങ്കിലും കുതിരവണ്ടി അല്ലെങ്കിൽ ATV ബൈക്ക് വഴിയാണ് കേട്ടോ. അങ്ങനെ ശാലിഗംഗ നദിയൊക്കെ കണ്ട് പാർക്കിങ്ങിനടുത്തുള്ള ഒരു കടയിൽ നിന്ന് ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അബി കാശ്മീരി സ്പെഷ്യൽ പിങ്ക് ടീ ആണ് കുടിക്കുന്നത്, ഞാനിവിടെ കാവയും. പിങ്ക് ടീ എന്ന് പറഞ്ഞാൽ ഉപ്പിട്ട് നല്ല പിങ്ക് നിറത്തിലുള്ള ചായ ആണ് കേട്ടോ. തണുപ്പിനെ പ്രതിരോധിക്കാനാണെന്ന് തോന്നുന്നു ഇവിടെയുള്ളവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ ഉപ്പിട്ട ചായ ആണ് കേട്ടോ. ആദ്യത്തെ സിപ്പിൽ ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും പിന്നെ അത് ഓക്കെ ആവും കേട്ടോ. കാശ്മീരിലെ കാഴ്ചകൾക്ക് ഏതൊരു സീസണിലും ഒരു പ്രത്യേക ഭംഗിയാണ്. എത്ര കണ്ടാലും മടുക്കാത്ത പോലെ കാശ്മീർ വിശേഷങ്ങൾ എത്ര പറഞ്ഞാലും തീരില്ല. പറഞ്ഞു കേട്ടതിലധികം കേൾക്കാത്ത ഒരുപാട് മനോഹരമായ സ്ഥലങ്ങൾ കാശ്മീരുണ്ട്. അതിലൊന്നാണ് ദൂത് പത്രി. കാശ്മീർ പോകുമ്പോൾ വളരെ കുറച്ച് മണിക്കൂറുകൾ മാറ്റി വെച്ചാൽ നമുക്ക് ഈ പ്ലേസ് സന്ദർശിക്കാൻ പറ്റും. കാശ്മീർ യാത്രയിലെ എല്ലാവരും പോകുന്ന തിരക്ക് പിടിച്ച സ്ഥലങ്ങൾ ഒഴിവാക്കി ഒരു പുതിയ നാടിനെയും അവിടുത്തെ രീതികളെയും പരിചയപ്പെടുവാൻ ആഗ്രഹമുള്ളവർക്ക് ധൈര്യമായി ഇങ്ങോട്ടേക്ക് വരാം. കാഴ്ചകളിൽ മാത്രമല്ല കാലാവസ്ഥയിലും ഭൂപ്രകൃതിയിലുമെല്ലാം ഒരു പ്രത്യേകത നിങ്ങൾക്ക് ഇവിടെ ഫീൽ ചെയ്യും. ഒരു പ്രത്യേക അടിപൊളി വൈബാണ് ഈ സ്ഥലം. ഏത് സമയത്ത് വന്നാലും ഇവിടം സ്വർഗമാണ്. എന്നാൽ ഈ പ്രദേശത്തിന്റെ മുഴുവൻ സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള സമയം തിരഞ്ഞെടുക്കാം. അതല്ല, മഞ്ഞിൽ മൂടിക്കിടക്കുന്ന ദൂത് പത്രിയാണ് കാണുവാൻ ആഗ്രഹമെങ്കിൽ ഡിസംബർ തുടങ്ങി ഫെബ്രുവരി വരെയാണ് ടൈം. കാശ്മീർ യാത്രയെ പറ്റി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെയായിട്ട് കമൻറ്റ് സെക്ഷനിൽ എഴുതിയിടുക. കാശ്മീർ യാത്രയുടെ ടിപ്സ് ആൻഡ് ട്രിക്കുകളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സിംഗിൾ വീഡിയോ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിലും അതിൽ മറുപടി പറയാം കേട്ടോ. ഞങ്ങളിപ്പോൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് ഇനി റൈഡ് എൻജോയ് ചെയ്യാം. ഇന്നത്തെ ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമന്റ് ചെയ്യുക കേട്ടോ. കാശ്മീരിലെ ഈ അടിപൊളി സ്ഥലത്തിന്റെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ദൂത് പത്രി ഫോർ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ്.